ഇപ്പം ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ഈ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് നമ്മുടെ ഒരു രണ്ട് ഗെയിംസ് പ്രത്യേകിച്ച് ഈ രണ്ട് ഗെയിംസാണ് നമ്മുടെ ഇപ്പോൾ വെസ്റ്റേൺ സ്ട്രീമേഴ്സ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഈ രണ്ട് ഗെയിംസിനെ പറ്റി വീഡിയോസ് ഇടുന്നു സ്ട്രീം ചെയ്യുന്നു. ഇതുകളാണ് അവരുടെ ഫുൾ ചാനലും. ഒരു കുറച്ച് ആഴ്ചകളായിട്ട് ഇത് രണ്ടുമാണ് ഈ രണ്ട് ഗെയിംസാണ് അവരുടെ ചാനലുകൾ ഫുള്ളും. ഇപ്പോൾ ഗെയിം രണ്ടും വേറൊന്നുമല്ല, നമ്മുടെ ഫ്രാഗ് പങ്കും നമ്മുടെ ഓഫ് ദ ഗ്രിഡ് എന്നും പറഞ്ഞാൽ പുതിയ ബാറ്റിൽ റോയലും. അപ്പോൾ ഈ രണ്ട് ഗെയിമിൻ്റെ സർവ്വ സംഭവങ്ങളും ഞാൻ കുറേ നേരം കുത്തിയിരുന്ന് കണ്ട് എനിക്കിതിനെപ്പറ്റി രണ്ടിനെപ്പറ്റി എൻ്റെ പേഴ്സണലുള്ള ഒപ്പീനിയനാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ടിൻ്റെ അകത്തും എൻ്റെ ഫേവററ്റ് അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ രക്ഷപ്പെടും അല്ലെങ്കിൽ നല്ലതെന്ന് തോന്നിയത് നമ്മുടെ ഫ്രാഗ്പങ്ക് ഗെയിം തന്നെയാണ്. ഞാൻ അതിനെപ്പറ്റി ഇതിനു മുമ്പ് വീഡിയോ ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ട്, ആ ഗെയിം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഈ റീസെൻ്റ്ലി വന്ന അവരുടെ ആ ഒരു ബേറ്റ അല്ലെങ്കിൽ ആൽഫയ്ക്കകത്ത് അവർ കാണിച്ച വീഡിയോസിൻ്റെ അകത്ത് പോലും ആ ഗെയിം നല്ല മെച്ചപ്പെടാൻ അല്ലെങ്കിൽ നല്ലൊരു ഭാവി ഉണ്ടാകാൻ ചാൻസ് കാണുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ കൗണ്ടർ സ്ട്രൈക്കും വാലറന്റ് പോലെ അത്ര വലിയ ഗ്ലോബൽ സതായില്ലെങ്കിലും അതിന് നല്ലൊരു ഫോളോയിങ് ഉണ്ട്. നമ്മുടെ ഓവർവാച്ചിനൊക്കെ ഒരു ഭയങ്കര ഒരു ഹാർഡ് കോർ ഫോളോവേഴ്സ് ഉണ്ട്. അതുപോലെ ഈ ഫ്രാഗ്പങ്കിന് നല്ലൊരു ഫോളോവേഴ്സ് കാണാൻ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഫ്രാഗ്പങ്കിനെ പറ്റി ആ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേറെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഞാൻ പറഞ്ഞത് അതിൻ്റെ നമ്മുടെ ഈ വാലറന്റ് പോലെ തന്നെ 5v5 ഒരു കോമ്പറ്റീഷനാണ് അതിൻ്റെ അകത്ത്. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത് വാലറന്റ് അകത്ത് അബിലിറ്റീസ് നമുക്ക് എല്ലാവർക്കും അബിലിറ്റീസ് ഉള്ളവൻ ഇതിൻ്റെ അകത്ത് നമുക്ക് കാർഡ് ഉപയോഗിച്ച് അബിലിറ്റീസ് യൂസ് ചെയ്യാം. ഓരോ ഏജൻസിനും അതുപോലെ തന്നെ ലാൻസേഴ്സ് എന്ന് പറഞ്ഞ ഏജൻസിന് അവരുടേത് അബിലിറ്റി ഉണ്ട്. പിന്നെ മെയിൻ വ്യത്യാസം വരുന്നത് വാലറന്റ് എപ്പോൻ്റെ അകത്ത് തന്നെ ഈ വൺ ടാപ്പ് ഇത് പിസ്റ്റൽ കഴിച്ച് ഒറ്റവടിക്ക് തലയ്ക്ക് പിടിച്ച് കൊല്ലാൻ പറ്റില്ല ഫ്രാഗ്പങ്ക് ഏതായാലും. പിന്നെ ഇതിൻ്റെ മൂവ്മെൻറ്റ് കുറച്ചുകൂടെയും നമുക്ക് ഫാസ്റ്റ് പേസ്ഡ് ആണ്. നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി സ്റ്റൈലിൽ ഒരു മൂവ്മെൻറ്റ് ഒക്കെയാണ്, ഓടി ഇരുന്ന് വെടിയിക്കാം, ചാടി ഇരുന്ന് വെടിയിക്കാം, ക്യൂ സ്കോപ്പ് ചെയ്യാം, അങ്ങനത്തെ സാധാരണ പരിപാടിയുണ്ട്. പിന്നെ വാലറിനേക്കാളും ഞാൻ നോക്കിയിട്ട് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ വെപ്പൻസും വാലറിൻ്റെ അകത്ത് ഇപ്പോൾ വാൻഡൽ അല്ലെങ്കിൽ ലോപ്പ് അങ്ങനെ ഒരു ഒന്ന് രണ്ട് വെപ്പൻസ് ആണ് അതിൻ്റെ അകത്ത് മെറ്റ. ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ ടൈപ്പ് വെപ്പൻസ് വെച്ച് എല്ലാ ടൈപ്പ് രീതിയിലും കളിക്കാം. കാരണം ഇപ്പോൾ ഷോട്ട് ഗൺ അല്ലെങ്കിൽ ക്ലോസ് റേഞ്ച് ഉള്ള സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് ഓടി ഇറന്ന് ഫാസ്റ്റ് മൂവിങ് ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരെ വെച്ച് ക്ലോസ് ചെയ്ത് കളിക്കാം, ലോങ് റേഞ്ച് സ്നൈപ്പേഴ്സ് വെച്ച് കളിക്കാം, റൈഫിൾസ് വെച്ച് കളിക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റൈലും കളിക്കാൻ പറ്റിയൊരു ഗെയിമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കറൻ്റ്ലി അവരിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു എൻ്റെ നമ്മുടെ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് കാശില്ല, കാശിന് പകരം നമുക്ക് ഒരു വെപ്പൺ യൂസ് ചെയ്യാം. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ആ വെപ്പൺ പിന്നെ നമുക്ക് ആ ഫുള്ള് മാച്ച് ചെയ്യണ യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് അവരുടെ കറണ്ട് എക്കണോമി സിസ്റ്റം. അതുപോലെ തന്നെ ഇവർക്ക് അതിൻ്റെ അകത്ത് ക്യാഷ് സിസ്റ്റം ഉണ്ട്, പക്ഷേ അത് ശരിക്കും പറഞ്ഞില്ല. കാർഡ്സ് ഉണ്ട്, നമുക്ക് അബിലിറ്റീസ് യൂസ് ചെയ്യാൻ പറ്റുന്ന കാർഡ്സ് ഉണ്ട്. അപ്പോൾ ആ കാർഡ്സ് നമ്മൾ ടീം എല്ലാവരുമായിട്ടാണ് ഫുൾ ടീം വോട്ട് ചെയ്താണ് ഏത് കാർഡ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ വരുന്നത്. ആ കാർഡ് നമുക്ക് ടീമിന് ഫുൾ യൂസ് ചെയ്യാം. നല്ല വെറൈറ്റി കാർഡുകളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. മറ്റേ രണ്ട് ലൈഫ് കിട്ടുന്നത്, സോംബിയായിട്ട് വരുന്നത്, തലവെല്ലുതാകുന്നത്, അതൊക്കെ വിഷയം കാർഡുകളാണ്. അപ്പം അങ്ങനത്തെ കുറച്ച് കാർഡുകളുണ്ട്. അത് ടീം ഫുള്ള് വോട്ട് ചെയ്ത് ഓരോ രണ്ട് സൈഡിലും ടീമിനും ഓരോ കാർഡുകളുണ്ടാവും. അങ്ങനത്തെ കുറച്ച് സെറ്റപ്പ്. അതുപോലെ തന്നെ പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് 7 rounds ഉള്ളു, ഫസ്റ്റ് 2-4 ജയിക്കുന്നത്. ഇപ്പോൾ ഓവർ ടൈം പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എല്ലാവരും 5 പേരും 1v1 ഫൈറ്റിംഗ്. അപ്പോൾ ഏത് ടീമിലെ എനിമീസ് ആദ്യം മരിച്ചു വീഴുന്നു അല്ലെങ്കിൽ ഫുള്ള്, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീണ ഞാൻ എൻ്റെ ടീമിൽ ഞാൻ തന്നെ, അപ്പുറത്ത് 5 പേര് അടിച്ചു വന്നു കഴിഞ്ഞാൽ എൻ്റെ ടീം ജയിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഞാൻ നോക്കിയിട്ട് ശരിയാണ്, ഒരു കോമ്പറ്റേറ്റീവ് സ്റ്റൈലിൽ ഷൂട്ടറാണ്, ടാക്ടിക്കൽ ഷൂട്ടറാണ്, രണ്ട് പോലെ അബിലിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ നോക്കിയിട്ട് കുറച്ചുകൂടി ഒരു യുണീക് ട്വിസ്റ്റും കുറച്ചുകൂടി ഒരു ഫ്രഷ് എലമെൻ്റ് കൂടെ എനിക്ക് ഇതിൻ്റെ അകത്ത് തോന്നുന്നുണ്ട്. ഏതായാലും ഈ ഗെയിം നല്ല ഫണ്ണായിട്ടാണ് എനിക്ക് ഇതുവരെ കണ്ടാക്ടിൽ എനിക്കും മനസ്സിലായത്. പക്ഷേ നമുക്ക് കണ്ടറിയാം റിലീസാകുമ്പോൾ എന്തൊക്കെ വരും. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇത്ര ഏജൻസും കുറേ അബിലിറ്റീസും, അതിൻ്റെ കൂടെ ഏജൻസിൻ്റെ അബിലിറ്റീസ് ഉണ്ട്, പിന്നെ കാർഡ് അബിലിറ്റീസ് ഉണ്ട്, ഇതെല്ലാം കൂടെ കൂടുമ്പോൾ ചിലപ്പോൾ ബഗ്ഗി ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വാലറിൻ്റെ പോലെ അത്ര ഒരു മിഡ് സ്പെക് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സിസ്റ്റമേലും വേണം. കാരണം കറൻ്റ് ഇവർ പറയുന്നത് RTX 3050 എങ്ങാണ്ടാണ് മിനിമം റിക്വയർമെൻറ്റ് പറയുന്നത്. ഇറങ്ങുമ്പോൾ മാറിയെന്ന് അറിയില്ല, പക്ഷേ ഏതായാലും അത്യാവശ്യം റിക്വയർമെൻറ്റ് വേണ്ട വരുമെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒന്ന് രണ്ട് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് വാലറിൻ്റെ ഓവർടേക്ക് ചെയ്യോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹാർഡ് കോർ ഫോളോയിങ് എന്തായാലും ഈ ഗെയിമിനുണ്ടോ. ഞാൻ എന്തായാലും ഗെയിം കളിച്ചു, കാരണം എനിക്ക് നോക്കിയിട്ട് സ്പെക്ടേഡ് വേണമെങ്കിലും സെറ്റപ്പായിട്ട് വരാൻ ഞാൻ സീ ഗെയിം എനിക്ക് തോന്നണേ. അതുകൊണ്ട് ഞാൻ ഏതായാലും കളിച്ചു നോക്കും. നമ്മുടെ ഓവർ വാച്ച് പോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്രൗഡ് ഇതിൻ്റെ പുറകിൽ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, കണ്ടിട്ട് എനിക്ക് തന്നെ തോന്നണേ. പിന്നെ നമ്മുടെ നാട്ടിൽ സെർവർ വരുമോ ഇല്ലയോ എന്നൊക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ നാട്ടിൽ ഫേമസ് ആകുമോ ഇല്ലയോ എന്ന്. ഏതായാലും വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ്. അതുപോലെ തന്നെ ഈ കുറേ പൊങ്ങി വന്നങ്ങനെ ഈ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് പൊങ്ങി വന്നങ്ങനെ ഗെയിമാണ് ഓഫ് ദ ഗ്രിഡ്. ഓഫ് ദ ഗ്രിഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ബാഡ് റോയൽ, ഒരു തേർഡ് പേഴ്സൺ ബാഡ് റോയലാണ്. അതിൻ്റെ അകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ട്വിസ്റ്റ് വന്നേക്കുന്നത് നമുക്ക് അതിൻ്റെ അകത്ത് അബിലിറ്റീസ് നമ്മുടെ കൈയും കാലൊക്കെ മാറ്റി വയ്ക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാല് വെച്ച് സ്പീഡിൽ ഓടാൻ കാല് കിട്ടും, ഗ്രാപ്ലിംഗ് ഹുക്കുള്ള കൈ വയ്ക്കാം, അങ്ങനെ പല ഷീൽഡുള്ള കൈ വയ്ക്കാം. അങ്ങനെ നമുക്ക് ഇനി പെട്ടികൾ വന്നു കഴിയുമ്പോൾ നമുക്ക് തോക്കിടുന്ന പോലെ തന്നെ അബിലിറ്റീസിൻ്റെ നമുക്ക് കൈയും കാലൊക്കെ കിട്ടും. അപ്പം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റുള്ള ഒരു ഗെയിമാണ് ഓഫ് ദ ഗ്രിഡ് എന്ന് പറയുന്നത്. ബേസിക്കലി ഒരു ബാറ്റിൽ റോയൽ ആണ്. നമ്മളിങ്ങനെ അതിൻ്റെ അകത്ത് ഇറങ്ങുന്നു, ലാസ്റ്റ് ടീം ടു സർവൈവ്.
അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ലൂട്ട് ചെയ്തിട്ട് ലൂട്ട് ചെയ്ത സാധനങ്ങൾ കൊണ്ടൊക്കെ പുറത്തേക്ക് പോയിട്ട് അത് നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് അത് യൂസ് ചെയ്യാം. അത് കുറച്ച് ഒരു ലൂട്ടിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്, പക്ഷേ വലിയ കാര്യമായിട്ടില്ല, എന്നാലും ഉണ്ട്. ഈ ഗെയിം ഒരു ടിപ്പിക്കൽ ബാറ്റ് തേർഡ് പേഴ്സൺ ബാറ്റൽ റോയൽ ആണ്. പക്ഷേ ഇത് കൊള്ളാവോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി അത്ര സെറ്റപ്പായിട്ട് തോന്നിയില്ല. സ്ട്രീമേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇപ്പോൾ ഇതിനെടുത്ത് പൊക്കി പൊക്കി പറയേണ്ടത്, കാരണം വേറൊന്നുമല്ല, അവർക്ക് ഇവർ ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡെവലപ്പേഴ്സ് അവർക്ക് നല്ല രീതിയിൽ ചിക്കിളി കൊടുത്തിട്ടാണ് ഇവന്മാർ ഇത് പൊക്കി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. കാരണം ഞാനിതിൻ്റെ ടിമിൻ്റെ ടാറ്റ്മാൻ ഇതിൻ്റെ ഒരു വീഡിയോ കളിക്കണേ കണ്ടു. അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള അബിലിറ്റീസൊക്കെ വേറെ ഗെയിംസിൽ നിന്ന് കോപ്പി അടിച്ചൊരു ചെറിയൊരു ഫീലുണ്ട്. കാരണം എപ്പിക്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് സ്റ്റൈലുണ്ട്, പാർസോണിൻ്റെ ഒരു പ്ലേ സ്റ്റൈലുണ്ട്, അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തൊരു സെറ്റപ്പാണ്. പിന്നെ ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഫൺ എലമെൻ്റ് എനിക്ക് ആ ഗെയിമിൻ്റെ അകത്ത് കണ്ടിട്ട് തോന്നിയില്ല. ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ സിസ്റ്റം റിക്വയർമെൻ്റ് ഒക്കെ ഇച്ചിരി ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഇതിനൊരു ഒരു നമുക്കൊരു ഒരു വൈബ് ആ ഗെയിം കളിക്കണം കണ്ടിട്ട് എനിക്ക് തോന്നുന്നുള്ളു. കാരണം എന്തോ മിസ്സിങ്ങും ഇല്ല, അവരുടെ ആ സ്റ്റുഡിയോയുടെ ഫസ്റ്റ് ഗെയിമാണ്, അതുകൊണ്ടാവാം. കാരണം അവർക്ക് അവരുടെ ബാക്കിയെല്ലാം സെറ്റപ്പ് ടെക്നോളജിയും അവർ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ ഒരു ഗെയിമിൻ്റെ ഒരു ഫീ ഒരു ഫീൽ ചില ഗെയിം നമുക്ക് കളിക്കുമ്പോൾ തന്നെ ഒരു അതായത് രണ്ട് മാർസോൺ കളിക്കുമ്പോൾ നല്ലൊരു ഫീൽ, മാർസോൺ വണ്ണം കളിക്കുന്ന ഫീൽ മാർസോൺ ടൂന് അറിയില്ല. അതുപോലെ തന്നെയാണ് ഓഫ് ദ ഗ്രിഡിനും എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരു എന്തോ ഒരു ഫീലിംഗ് മിസ്സിങ് പോലെ എനിക്ക് തോന്നിയത്. പിന്നെ ഇതിന് വേറെ കുറച്ചുകൂടി ഡ്രോബാക്സ് ഉണ്ട്. കാരണം ഇപ്പം തന്നെ കറൻറ്റ് അതിൻ്റെ അകത്ത് ബഗ്ഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി വിഷയം ബഗ്ഗുകൾ. കാരണം ഞാൻ എൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഹൈറ്റിൽ നിന്ന് ആടിക്കഴിഞ്ഞാൽ കാലൊടിഞ്ഞു പോകും. നമ്മൾ വേറെ കാലിടുന്നവരെ നമ്മൾ കയ്യിൽ അഴിഞ്ഞിറങ്ങാൻ ഒരു സെറ്റപ്പുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ട്രീമർ കളിക്കുന്നുണ്ട്, അവൻ കയ്യിൽ അഴിഞ്ഞു കിടക്കുക, എന്നിട്ട് വെടി ചെയ്ഞ്ഞു പളിയും തലയിൽ കുത്തി കയ്യിൽ നിന്നിട്ട് തോക്ക് എവിടെ നിന്ന് അവൻ്റെ വായിക്കാൻ അങ്ങോട്ട് ഇറങ്ങി വന്ന അപ്പുറത്തേനും മീൻ വെടിക്കണ പോലെയൊക്കെ വന്നത്. ബഗ്സിൻ്റെ അകത്ത് ന്യായമായിട്ടുണ്ട്. കാരണം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം, ആൽഫ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് വേർഷൻ ആയതുകൊണ്ട് നമുക്ക് പറയാം. പക്ഷേ എന്നാലും ഒരു ബഗ്ഗി ചാൻസ് കൂടാൻ ഇച്ചിരി അധികം ചാൻസ് വരാനുള്ളൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതൊന്നുമല്ല, എനിക്ക് ഇതിനേക്കാൾ ഈ ഗെയിം രക്ഷപ്പെട്ടില്ല എനിക്ക് എന്നെനിക്ക് തോന്നാൻ കാരണം ഇവരതിൻ്റെ അകത്ത് ക്രിപ്റ്റോ കൊണ്ടിരുന്നുണ്ട്. ഇവർ ബേസിക്കലി ഒരു ക്രിപ്റ്റോയുടെ പുറകിലാണ് അല്ലെങ്കിൽ ക്രിപ്റ്റോനെ ബേസ് ചെയ്താണ് ഈ ഗെയിം ശരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അതിനെ ബേസ് ചെയ്താൽ സംഭവം എന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് സാധനം വാങ്ങിക്കണേലും നമ്മുടെ ലോഡ് ഔട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കണേൽ, ലോഡ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെപ്പൻസ് സ്പെഷ്യൽ വെപ്പൻസ് ഒക്കെ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ ഗെയിമിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ നമ്മൾ ഇൻ ഗെയിം കറൻസി യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഇൻ ഗെയിം കറൻസി ഉള്ളവർക്ക് നമുക്ക് ഗെയിമിൻ്റെ അകത്തോടെ കളിച്ച് കിട്ടാം, അതുപോലെ തന്നെ നമുക്ക് ക്രിപ്റ്റോ വെച്ച് വാങ്ങിക്കാനും പറ്റുമെന്നുള്ള രീതിയിലാണ് കറൻ്റ് ഡെവലപ്പേഴ്സ് പറഞ്ഞേക്കുന്നത്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബേസിക്കലി ഗെയിം പേ ടു വിൻ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെ ഒരു എലമെൻ്റ് അതിൻ്റെ അകത്ത് എന്തായാലും വരും. പക്ഷേ യൂഷ്വലി ഇത്രയും നാളെ നമ്മൾ കണ്ടെങ്കിൽ വെച്ച് ക്രിപ്റ്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് മിക്കവാറും ആ ഗെയിം എന്തെങ്കിലും രീതിയിലുള്ളൊരു സ്കാം അല്ലെങ്കിൽ ഗെയിം ആണെങ്കിലും എന്ത് ഇവൻ്റ് ആണെങ്കിലും പൊതുവേ ഒരു സ്കാം ആവാനുള്ള ചാൻസ് ആയിട്ടാണ് ക്രിപ്റ്റോയുടെ സംഭവങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഗെയിം അങ്ങ് രക്ഷപ്പെടും ഇല്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. നമുക്ക് ചിലപ്പോൾ തെറ്റായിരിക്കും, പക്ഷേ ഞാൻ ഇതിൻ്റെ ഗെയിം പ്ലേയും ഇതിൻ്റെ ഓവറോൾ ഇവരുടെ ഡെവലപ്പേഴ്സിൻ്റെ ന്യൂസും ഫസ്റ്റ് അവരുടെ ഫസ്റ്റ് ഗെയിമാണ് അങ്ങനെ എല്ലാം ഒരു ഫുൾ നോക്കിക്കഴിഞ്ഞ് ഒരു കാൽക്കുലേറ്റർ ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഈ ഗെയിം ജയിക്കാൻ ചാൻസ് ഇല്ലാതെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ ഈ ബൈക്കുള്ള എക്സ് ഡിഫൻഡൊക്കെ വന്നവരിങ്ങനെ വന്നൊരു കുറച്ച് നാൾ കളിച്ചിട്ട് അങ്ങ് ഫിസിൽ ഔട്ടായി പോകും അല്ലെങ്കിൽ അങ്ങ് ഔട്ടാവും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എല്ലാം നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഓഫ് ദ ഗ്രിഡും ഫ്രാഗ് പങ്കിൻ്റെ അകത്ത് ഏതായിരിക്കും രക്ഷപ്പെടാൻ ചാൻസ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഫ്രാഗ് പങ്കാണ്. ഓഫ് ദ ഗ്രിഡ് മൂന്നാം തന്നെയാണ് ചാൻസ് എന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ചിലപ്പോൾ തെറ്റാൻ പറ്റുമായിരിക്കും, ഏറെ നമുക്ക് അടുത്ത വർഷം കണ്ടറിയാം ഇത് രണ്ട് റിലീസ് ആകുമ്പോൾ എങ്ങനെ വരും നമുക്ക് കണ്ടറിയാം.